വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു വിഹാരി സയൻസ്. സമ്മർ വെയർ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ജോർജറ്റ് സെന്റ് ഗാദേഴ്സ് വരുന്ന എന്താ പറയുക, ജോർജറ്റ് എ ലൈൻ ഫ്രോക്സിന്റെ കളക്ഷൻസ് ആണ് കാണിക്കുന്നത്. വിത്ത് ബോട്ടമായിട്ടും വിതൗട്ട് ബോട്ടമായിട്ടും വെയർ ചെയ്യാം. സമ്മർ കളേഴ്സ് ആണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ളതാണ്. ഇപ്പോഴത്തെ ഈ ഹോട്ട് ക്ലൈമറ്റിൽ നമ്മൾക്ക് ഭയങ്കര ഫ്രീ ഫ്ലോയിങ് ആയിട്ടുള്ളൊരു ഫാബ്രിക്കും ഭയങ്കര ലൂസ് ഫിറ്റിൽ വരുന്നതും കൊണ്ട് നല്ല കംഫി ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. 1295 പ്രൈസ്. 5 ദിവസത്തിന് ശേഷമായിരിക്കും ഇതിൻ്റെ ഡെസ്പാച്ചിങ്. 5 ഡേയ്സ് കഴിഞ്ഞായിരിക്കും, കാരണം ഇതിൻ്റെ വർക്കും പ്രൊസീജിയറെല്ലാം കഴിഞ്ഞിരിക്കണം. സ്റ്റിച്ചിങ് അണ്ടറിലാണ്. പിന്നെ ഇതിൻ്റെ ഹെമ്മിങ്ങും കുറച്ച് പ്രൊസീജിയേഴ്സും കാര്യങ്ങളും ഉണ്ട്. 5 ദിവസത്തിന് ശേഷം, അതായത് ഒരു വെള്ളിയാഴ്ചയ്ക്ക് ശേഷം, അതായത് ശനി തിങ്കളോടുകൂടിയായിരിക്കും ഡെസ്പാച്ചിങ്. ഏതെങ്കിലും വേണം എന്നാണെങ്കിൽ വെബ് സാലിങ് ത്രൂ പർച്ചേസ് ചെയ്യുക. ഫസ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള റോസ് ഗോൾഡ് ടോണാണ്. ഒരു ബക്കറ്റ് ഷേപ്ഡ് യോക്ക് കൊടുത്തിട്ട് ഇതുപോലത്തെ ഒരു എംബ്രോയിഡറി പാറ്റേൺ ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്ലീവ് ഇതേപോലെ പിൻടെക്സ് പോലെ സ്ലീവിൻ്റെ അടിച്ചിട്ടുണ്ട്. ഭയങ്കര സിംപ്ലി വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കാഷ്വൽ ഫ്രോക്കാണ്. എക്സ്ട്രാ സ്മോൾ തുടങ്ങി ഡബിൾ എക്സ് എൽ വരെയുള്ള സൈസസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇല്ലെങ്കിലും വേണം എന്നാണെങ്കിൽ വെബ് സാലിങ് ത്രൂ പർച്ചേസ് ചെയ്യാം. നെക്സ്റ്റ് കളർ വരുന്നത് ഒരു റസ്റ്റ് ടോണെന്നോ ഒരു മെറ്റാലിക് മാവ് ടോണെന്നോ പറയാം. മാവ് അല്ല, ശരിക്കും ഒരു റസ്റ്റ് കളറാണ്. ഇതുപോലെ പിൻടെക്സ് സ്ലീവിലടിച്ചിട്ടുണ്ട്. നെക്ക് ലൈൻ നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ളൊരു മെഷീൻ എംബ്രോയിഡറി പ്ലസ് ഹാൻഡ് ഹൈലൈറ്റ് ആണ്. വാഷബിൾ ആണ്, ഡെയിലി യൂസിനൊക്കെ നല്ലതാണ്. ഷ്രിങ്കേജ് ഉണ്ടാവത്തില്ല. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ലൂസ് ഫിറ്റിൽ വരുന്ന ഒരു പാറ്റേൺ ആണ്. 5 ദിവസത്തിന് ശേഷമായിരിക്കും ഡെസ്പാച്ചിങ് തുടങ്ങുന്നത്. ബാക്കിയെല്ലാം പ്രൊസീജിയേഴ്സും ഞാൻ പറഞ്ഞ പോലെ തന്നെ 1295 ആണ് പ്രൈസ്. എല്ലാവരും ട്രൈ ചെയ്തു. നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു വെരി ലൈറ്റ് ഗ്രേ ടോൺ ആണ്. ഇപ്പം ഇത് നിങ്ങൾ ഈസ്റ്റർ വെയറിനൊക്കെ ആയിട്ട് നമുക്ക് നല്ലതാട്ടെ. ഞാൻ ആ ഒരു ഈസ്റ്ററിനൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ്. അപ്പോൾ നിങ്ങൾ ഇത് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും ഒരു എന്താ പറയുക ഫെസ്റ്റീവ് എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാം. ഒരു വെരി ലൈറ്റ് സിൽവർ എന്നാണോ പറയണോ ഒരു ഗ്രേ എന്നാണോ പറയേണ്ടത് എനിക്കറിയില്ല. ഭയങ്കര നല്ലൊരു ഡസ്റ്റി ചാർട്ടിൽ ഇതേപോലെ പേസ്റ്റിൽസ് എല്ലാം കൂടെ ആഡ് ചെയ്തിട്ടുള്ള വെരി ഗോർജിയസ് സിമ്പിൾ ആൻഡ് ക്യൂട്ട് ആയിട്ടുള്ള എന്താ പറയുക യോക്ക് ലൈനും സെൻറ്റ് പോർഷനും. വയറും ഹിപ്പൊക്കെ ഉള്ളവരാണെങ്കിൽ ഇച്ചിരി തടി ക്ഷതകരണ കൂടുതലുള്ളവരാണെങ്കിൽ സ്ലിമ്മായവർ ഒരേപോലെ സ്യൂട്ടബിൾ ആവും കേട്ടോ. അങ്ങനെ ഒരു പാറ്റേൺ ആണ് ഇത്. ഇപ്പോൾ വണ്ണം കൂടുതലാണ്, സോ ഇത് വെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി വണ്ണം തോന്നും. അങ്ങനെ ഒരു കോൺസെപ്റ്റ്, അങ്ങനെ ഒരു സംഭവം ഇല്ല. നമ്മൾ രണ്ട് കൂട്ടർക്കും ഒരേപോലെ ഇടാൻ പറ്റുന്ന ഒന്നാണ്. ഞാൻ അത്യാവശ്യം തടിയുള്ള ഒരാളാണ്. അതുപോലെ തന്നെ സ്ലിം ആയിട്ടുള്ള കുട്ടികൾ ഇട്ടാലും നല്ലതായിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് കളർ വരുന്നത് ഡാർക്ക് ഒരു മാവ് കളറാണ്. നല്ല ഭംഗിയുള്ള മാവ് ടോണിൽ ഇതിനകത്ത് ഫ്യൂസ് ചെയ്തിരിക്കുന്ന ആ ഒരു കളർ കോമ്പിനേഷൻസ് ഭയങ്കര ഗ്രാൻഡ് ആയിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ ഒരു കളർ കൂടി ഉണ്ട് കേട്ടോ. ഞാൻ ഫസ്റ്റ് അതിൻ്റെ വെയർ ചെയ്തായിരുന്നു, ഒരെണ്ണം റോസ് ഗോൾഡ് വെയർ ചെയ്തായിരുന്നു. ഇത് അതിൻ്റെ റോസ് ഗോൾഡിനേക്കാളും കുറച്ചുകൂടി ഡാർക്ക് വരുന്നു. ഒരു ഷാംപെയിൻ പിങ്ക്, റോസ് ഗോൾഡ് പോലെ തന്നെ രണ്ടും കണ്ട ചിലപ്പോൾ അതന്നെ വെയർ ചെയ്യാനാണ്. ഫസ്റ്റ് ഞാൻ വെയർ ചെയ്ത് ഇതുപോലത്തെ ഒരു കളറാണ് ഷാംപെയിൻ പിങ്ക് കളർ. ഇത്രയും കളേഴ്സാണ് ആഡ് ചെയ്തിരിക്കുന്നത്. 1295 ആക്ച്വലി ഇത് റെഡിയാണ്. 5 ദിവസത്തിന് ശേഷമായിരിക്കും നമ്മൾ ഡെസ്പാച്ചിങ് തുടങ്ങുന്നത്. 1295 ആണ്. ഇതെങ്കിലും വേണം എന്നാണെങ്കിൽ വെബ് സാലിങ് ത്രൂ പർച്ചേസ് ചെയ്യുക.